ഒന്നും കാണിച്ചില്ല. അടിച്ചു പിടിച്ചിക്കാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെയൊക്കെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, അനിയത്തിയുടെ മോളുണ്ട് ദുവ, അവളുടെ ബർത്ത്ഡേ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അലങ്കോലങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. രണ്ട് ദിവസം മുന്നേ ഞങ്ങളെല്ലാവരും അനിയത്തിയുടെ വീട്ടിൽ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. കേക്കും അതുപോലെ തന്നെ നമുക്ക് അന്നൊക്കെ വേണ്ടിയിട്ടുള്ള പല ഐറ്റംസും ഉണ്ടാക്കാണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പുറത്തുനിന്ന് വാങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മടിയാണ്. അപ്പോൾ പിന്നെ എല്ലാം ഞങ്ങൾ തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് ദിവസം മുന്നേ തുടങ്ങിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട്, എന്താ പറയുക, ഒരുപാട് നാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും തുടങ്ങിക്കുന്നു കുട്ടികൾ ബർത്ത്ഡേയുടെ വിശേഷങ്ങളും ബർത്ത്ഡേയുടെ ഒരുക്കങ്ങളും അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തയ്യാറെടുപ്പുകൾ. അതുകൊണ്ടൊക്കെ തന്നെ ബർത്ത്ഡേ അതിഗംഭീരമായിട്ട് ഫ്ലോപ്പാകുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്ക് ഉണ്ടാക്കി, അതുപോലെ ഐസ്ക്രീം ഉണ്ടാക്കി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനൊന്ന് വിശദമായിട്ട് കാണിച്ചു തരാം. ഇത് ചീസാണ് കേട്ടോ, ക്രീം ചീസാണ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രീം ചീസ് നമ്മൾ അന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് നനവില്ലാത്തൊരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം, അത് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീം തന്നെ ചൂസ് ചെയ്യണം കേട്ടോ, അതാണ് ടേസ്റ്റ്. അതിലേക്ക് ഒരു കാ കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ ഈ ബീറ്റ് ചെയ്തതിലേക്ക് ഒരു അര ടിന്ന് മിൽക്ക് മെയ്ഡ് അത് ഉപയോഗിക്കണം. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് പാൽ കുറുക്കിയിട്ടൊക്കെ നമ്മൾ എന്താ ഐസ്ക്രീം ഉണ്ടാക്കാൻ ഞാൻ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതൊന്നുമല്ല, സിമ്പിളായിട്ട് തന്നെ നമുക്ക് പാൽ കാച്ചുകയോ അതുപോലെ തന്നെ അടുപ്പ് കത്തിക്കുകയോ ഒന്നും വേണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. അപ്പോൾ ഈ ഐസ്ക്രീമിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് റെഡ് വെൽവെറ്റ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ഞങ്ങൾ നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. എന്താണ് അങ്ങനെ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം ഇറങ്ങിയിട്ടുണ്ട്, പപ്പായയുടെ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം എന്നൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടെന്നല്ലാതെ കഴിച്ച് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് താത്ത അവളുടെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അവളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കേക്ക് അതിലിട്ടിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചീസ് ഉണ്ടല്ലോ, ചീസ് നമ്മളതിലേക്ക് ക്രീം ചീസ് അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാണ്. അത് കുറച്ച് നേരത്തെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് സത്യം പറയാൻ കേക്ക് ഇട്ടതിന് ശേഷമാണ് അത് ഇട്ടിട്ടില്ലല്ലോ എന്ന് മറന്നുപോയത്, അതുകൊണ്ടാണ് ലാസ്റ്റ് ആഡ് ചെയ്തത് കേട്ടോ. നമ്മൾ ക്രീം ബീറ്റ് ചെയ്തിടുമ്പോൾ തന്നെ അത് ബീറ്റ് ചെയ്തിട്ട് അതിൽ കൂടെ കൂട്ടിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ല രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് ഒരു കിലോൻ്റെ ഒരു എന്താണ് ഒരു ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് പിന്നെ ഒരു ഐസ്ക്രീം ബോളിലേക്കാണ് നമ്മൾ ആക്കിയിട്ട് നന്നായിട്ട് കണ്ട് ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രീസറിലേക്ക് വെക്കാം, അവിടെ നിന്ന് സെറ്റ് ആയിക്കോളൂ കേട്ടോ. ഇനി ഇതാ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കപ്പ് കേക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവനെ എന്താണെന്ന് വെച്ചാൽ എന്താണെന്നൊന്നും അറിയില്ല, അപ്പോൾ അതൊക്കെ കൂടെ ഒരു വിരകിലായിരുന്നു കേട്ടോ. രണ്ട് ദിവസം കുറേയൊക്കെ ഒന്ന് ഫ്ലോപ്പായി പോകും, കുറേയൊക്കെ റെഡിയാകും, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓരോ തരികിട പരിപാടികളായിരുന്നു. പിന്നെ ഈ ഓവൻ ഇതൊന്നുമില്ലാത്ത കാരണം ഗ്യാസ് 24 hours കത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഒരു കേക്ക് കഴിയുമ്പോഴത്തേനും അടുത്ത കേക്ക്, അതിനും അടുത്ത കേക്ക്, അങ്ങനെ തിരക്കായിരുന്നു. അതിനിടയിൽ തലേ ദിവസം വൈകുന്നേരം അതിന് പിന്നെ ഓരോരുത്തർ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് തന്നപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇവിടെ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുകയാണ്. അപ്പോൾ അന്ന് അവളുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ തലേദിവസം തന്നെ ഓരോരുത്തർ ഇങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബർത്ത്ഡേ എന്ന് പറയുന്നത് എന്താണ് ആഘോഷിക്കാൻ വിചാരിച്ചതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ തലേ ദിവസം പിന്നെ ചില കാരണങ്ങളാൽ തലേ ദിവസം ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്നാൽ രാത്രി ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബലൂണൊക്കെ വീർപ്പിച്ച് കുട്ടികളൊക്കെ അതിനൊക്കെ നിന്ന് സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കും മിന്നെയും അതൊന്നും വേണ്ടാന്ന് വെച്ച് വീണ്ടും പിറ്റേ ദിവസം തന്നെ ആ ഒരു ടൈമൊക്കെ ആണ് വീണ്ടും ഫിക്സ് ചെയ്ത്. അങ്ങനെ ആ കൂടെ മാറി മറിഞ്ഞൊരു ബർത്ത്ഡേ വിശേഷങ്ങളാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ബലൂൺ സെറ്റ് ചെയ്തതൊന്നും നമുക്ക് ബർത്ത്ഡേ അന്ന് കാണാൻ പറ്റില്ല കേട്ടോ, അതിന് ചില കാരണങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാ കേക്ക്, ഇതാ ഒരു കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്, പിന്നെ ഇതാ പോപ്പ് കേക്കുകൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഓരോരുത്തരും ഓരോ ഭാഗത്ത് നിൽക്കുകയായിരുന്നു. താത്തന്നെയാണ് കേട്ടോ കേക്കുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയതൊക്കെ അവൾ തന്നെയാണ്. പിന്നെ മിഠായികൾ, കോക്കനട്ടിൻ്റെ മറ്റേ റാഫിലോ മിഠായി ഉണ്ടാക്കാനുള്ള മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് അങ്ങനെ ഒരു കാര്യത്തിന് കൊണ്ട് ഒതുക്കിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര പണി ഉണ്ടാവില്ല, അത് അങ്ങനെയല്ല, അത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അകപ്പാടൊരു ജക്കപ്പൊക്കെ തന്നെ ആയിരുന്നു.
വാള വാള എവിടെ ദാവാള 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 അമ്പർണ അമ്പർണ വേണ്ട പാത്തിമാരി വേണ്ട അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കൊച്ചു വിശേഷങ്ങളും. അപ്പൊ ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. വീട്ടിൽ ചില ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അത് കാര്യമായിട്ട് കവർ ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.